വെൽക്കം ബാക്ക് ടു എമി ഡോട്സ്. ഇനി നമ്മളൊരു സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്, മാക്രോണി വെച്ചിട്ടുള്ള ഒരു സാലഡ്. അപ്പം നമുക്ക് തുടങ്ങാം. ഒരു ബൗളിലേക്ക് നമുക്ക് ആദ്യം തന്നെ മാക്രോണി ഇട്ട് കൊടുക്കാം. ഇതൊരു ഹാഫ് കപ്പ് മാക്രോണി നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്, 100% കുക്ക് ചെയ്തിട്ടുള്ളത്. വേവിക്കുന്നതിന് മുൻപ് ഹാഫ് കപ്പ് അത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ സെയിം ബൗളിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഇതുപോലെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കാം. നമുക്ക് ക്യാപ്സിക്കം ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്, അതും ഒരു 1/4 കപ്പ് ഉണ്ട്. ഇത് കുക്ക് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, പ്ലെയിൻ ആയിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഏതാണോ അതൊക്കെ ചൂസ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇഷ്ടമില്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം. ഇനിയും നമുക്ക് മയണൈസ് ആണ്, അതും ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി മയണൈസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. ഞാനിവിടെ എഗ് മയണൈസ് യൂസ് ചെയ്യുന്നത്, എഗ് ലെസ് ഇഷ്ടമെങ്കിൽ അത് യൂസ് ചെയ്യാം. വേണ്ടവർക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചിക്കൻ ബോയിൽ ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിലേക്ക് സോൾട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത്, അത്യാവശ്യം ഒരു നന്നായിട്ട് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഞാനിതൊരു ഒരു 1/2 teaspoon എടുത്ത് സോൾട്ട് ഇട്ടിട്ടുണ്ട്. മാക്രോണി വേവിച്ചപ്പോൾ സോൾട്ട് ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒറിഗാനോയാണ് യൂസ് ചെയ്യുന്നത്, ഇല്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം. അത് ഒരു 1/2 teaspoon ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം, അത് 1 spoon മതി. നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം, സാധാരണ പാല്. നമുക്കിതിലേക്ക് വിനീഗറാണ് വേണ്ടത്, നമ്മുടെ ഒരു പുളിക്ക് ആവശ്യമായിട്ടുള്ളത് ആഡ് ചെയ്യാം. ഞാനിവിടെ 1 spoon വിനീഗർ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാക്രോണി ഇല്ലെങ്കിൽ ഏതെങ്കിലും പാസ്ത യൂസ് ചെയ്യാം, ഇനി ന്യൂഡിൽസ് ഉള്ളെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മീറ്റോ ചിക്കനാണെങ്കിൽ ഇതുപോലെ തന്നെ ബോയിൽ ചെയ്തിട്ട് ഷ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലാണ് ഒഴിക്കുന്നത്. ജസ്റ്റ് ഒരു 1/2 teaspoon ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വേണ്ടാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ സാലഡ് ഇത്രയേ ഉള്ളൂ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു സാലഡാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. എല്ലാം ഒന്ന് വേവിച്ചെടുക്കാനിട്ട്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണോ അതൊക്കെ ആഡ് ചെയ്യാം, കോണോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.